കേരളത്തിലെ ഉത്സവങ്ങളിൽ ഏറ്റവും കൂടുതൽ ആനകളെ എഴുന്നള്ളിക്കുന്ന ക്ഷേത്രമെന്ന് പേര് കേട്ട കൊല്ലം ജില്ലയിലെ ശൂരനാട് വടക്ക് ആനേടി പഴയിടം ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. മകരമാസത്തിലെ തിരുവോണനാളിൽ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ഗജമേളയിൽ ഈ കോവിഡ് കാലത്തിന് മുൻപ് വരെ നൂറുകണക്കിന് ഗജവീരന്മാരാണ് പങ്കെടുത്തിരുന്നത്. ലോകത്തിലേറ്റവും കൂടുതൽ ആനകളെ പങ്കെടുപ്പിക്കുന്ന മേള എന്ന നിലയിൽ ഗിന്നസ് ബുക്കിലേക്ക് പരിഗണിക്കുന്ന ആനേടി മേളയുടെ തലേദിവസം ആനയെ കിട്ടാത്ത ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ പണമടച്ച് പ്രതീകാത്മകമായി ആനയെ ക്ഷേത്രത്തിന് വലം വെച്ച് നേർച്ച നിറവേറ്റുന്നു. ആ കാഴ്ചകളാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഉത്സവത്തിൻ്റെ തലേദിവസം രാവിലെ 9 മണി മുതലാണ് ആനയെ എഴുന്നള്ളിക്കുന്നത്. ഇവിടെ എലിഫൻസ് കോഡ് ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കൊല്ലം ജില്ലയെ സി കാറ്റഗറിയിൽപ്പെടുത്തിയിരിക്കുന്നതിനാൽ കർശന നിയന്ത്രണങ്ങളോടാണ് ഇക്കുറിയും ഉത്സവാഘോഷങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭക്തജന തിരക്ക് നന്നേ കുറവായിരുന്നു. സാധാരണഗതിയിൽ 12 ആനകളെ ഒന്നിച്ച് അണിനിരത്തി ആരംഭിക്കുന്ന വലംവയ്പ്പ് ഇക്കുറി 6 ആനകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. രാവിലെ മുതൽ ക്ഷേത്രത്തിൽ തിടമ്പേറ്റി വലംവയ്പ്പിനായി തയ്യാറായി നിൽക്കുന്ന നരസിംഹപ്രിയൻ അപ്പു, പേരൂർ ശിവൻ, പുത്തൻകുളം മോദി, ഉണ്ണിമങ്ങാട് ഗണപതി, പുത്തൻകുളം കേശവൻ, പനക്കൽ നീലകണ്ഠൻ എന്നീ ഗജവീരന്മാരാണ്. ഏകദേശം 500 മുകളിൽ ഭക്തജനങ്ങൾ ഇത്തവണയും നേർച്ചയ്ക്കായി പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നേർച്ച വഴിപാട് ഏകദേശം രാത്രി 9 മണിയോളം നീളുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കൂടാതെ രാവിലെ 11 മണിക്ക് ആനയൂട്ടും നടക്കും. ചരിത്ര പ്രസിദ്ധമായ ഒരു മഹാക്ഷേത്രമാണ് ആനയടി പഴയിടം ശ്രീ നരസിംഹ സ്വാമി ക്ഷേത്രം. ഏകദേശം 1500 വർഷത്തോളം പഴക്കമുണ്ടെന്ന് ഇവിടുത്തെ മണ്ഡപത്തിലെ ശിലാലേഖങ്ങളായ വട്ടെഴുത്ത്, ചുട്ടെഴുത്ത്, കോലെഴുത്ത് തുടങ്ങിയ പ്രാചീന ശിലാലിഖിതങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത്തരത്തിലുള്ള നരസിംഹക്ഷേത്രം ദക്ഷിണേന്ത്യയിൽ തന്നെ ഒന്നേ ഉള്ളൂ എന്നാണ് അറിയപ്പെടുന്നത്. എന്തായിരുന്നാലും ശരി, തന്നെ അഭീഷ്ട വരസിദ്ധിക്കായി ആനയെ നേർച്ച എഴുന്നള്ളിക്കുന്ന അത്യപൂർവങ്ങളിൽ അപൂർവമായ മഹാക്ഷേത്രമാണ് ആനയടി പഴയിടം ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രം. കഴിഞ്ഞ 70 വർഷക്കാലമായി എത്രയോ ഭക്തജനങ്ങളാണ് നേരിട്ടും അല്ലാതെയും ഭൗതികമായും പണമടച്ചും ആനകളെ 1000 കണക്കിന് ആളുകളാണ് ഇവിടെ നേർച്ച എഴുതുന്നത്. എഴുന്നള്ളിച്ചിട്ടുള്ള ഭക്തജനങ്ങൾ വീണ്ടും വീണ്ടും ആനയെ എഴുന്നള്ളിക്കുന്നു എന്നുള്ളത് അവരുടെ ആഗ്രഹ പൂർത്തീകരണം നടന്നു എന്നുള്ളതിൻ്റെ പ്രതിഫലനമാണ്. എന്തായിരുന്നാലും ശരി, തന്നെ ഈ സി കാറ്റഗറിയിൽപ്പെട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പോലും ഞങ്ങൾ കോവിഡ് നിയന്ത്രണങ്ങളെല്ലാം പാലിച്ചിട്ടും അതെല്ലാം മറികടന്ന് ഭക്തജനങ്ങളുടെ അഭൂതപൂർവമായ ജനത്തിരക്ക് ഈ ക്ഷേത്രത്തിൻ്റെ പ്രൗഢിയാണ് വിളിച്ചു പോകുന്നത്. ഓരോ ദിവസവും വളരെയേറെ ഭക്തജനങ്ങളെ കൊണ്ട് ആകർഷിക്കപ്പെടുന്ന ഈ മഹാക്ഷേത്രം ദക്ഷിണേന്ത്യയിലെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രസിദ്ധമായ നരസിംഹക്ഷേത്രങ്ങളിലൊന്നാണ്. ആന നേർച്ചയിൽ പങ്കെടുത്തവർക്ക് നൽകാനുള്ള വഴിപാടാണ് ബക്കറ്റിലാക്കി വെച്ചിരിക്കുന്നത്. കൊല്ലം തേനി നിർദ്ദിഷ്ട ദേശീയപാതയിൽ കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളുടെ അതിർത്തി ഗ്രാമമായ ശൂരനാട് വടക്ക് ആനേടിയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വൈവിധ്യമാർന്ന വഴിപാടുകളിൽ ആന നേർച്ച കൂടാതെ ക്ഷത്രസംഹാര പൂജയും പാനകവും തുലാഭാരവും പ്രസിദ്ധമാണ്. ഈ മുന്നിൽ നിൽക്കുന്നതാണ് നരസിംഹപ്രിയൻ അപ്പു. ഇത് ക്ഷേത്രത്തിലെ ആനയാണ്.
അപ്പോൾ ആദ്യത്തെ വലത്ത് ആരംഭിക്കുകയാണ്. ഒന്നാമതായി നിൽക്കുന്നത് ക്ഷേത്രത്തിൽ തന്നെ ആനയായ അപ്പുവാണ്, നരസിംഹ പ്രിയൻ അപ്പു. അപ്പോൾ ഈ ആനയുടെ തിടമ്പിലേക്ക് നമ്മൾ ഈ വഴിപാട് നടത്തുന്ന ഭക്തർ നൽകുന്ന മാല, അത് ഈ ക്ഷേത്രത്തിൽ നിന്ന് നൽകുന്നതാണ്. ആ മാല ആ തിടമ്പിൽ ചാർത്തി ഒരു വലത്ത് ചുറ്റി വരുമ്പോഴാണ് ആ ചടങ്ങ് പൂർത്തിയാകുന്നത്. അപ്പോൾ ആ തിടമ്പിൽ ചാർത്തിയിരിക്കുന്ന മാല തിരികെ ആ വഴിപാട് സമർപ്പിച്ച ഭക്തർക്ക് നൽകി, ക്ഷേത്രത്തിൽ നിന്നുള്ള നേരത്തെ ഞാൻ പറഞ്ഞ വഴിപാട് കൂടി ഭക്തർക്ക് നൽകി ഈ ചടങ്ങ് പൂർത്തിയാകും. അങ്ങനെയാണ് ഭക്തർ ഇതിൽ സായൂജ്യമടയുന്നത്. ഓരോ തവണ നടത്തുന്ന ഭക്തരും വീണ്ടും അടുത്ത വർഷങ്ങളിൽ നടത്താൻ അവർ തയ്യാറായിക്കൊണ്ടേയിരിക്കുന്നു. അത്രത്തോളം ശക്തി, അല്ലെങ്കിൽ ഇവിടെ നടത്തുന്ന വഴിപാടിന് അത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കാം. വിദൂര ദിക്കുകളിൽ നിന്ന് പോലും ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ ഒട്ടേറെ ഭക്തർ എത്തിച്ചേരാറുണ്ട്. ഇത്തവണ ആറാമതായി ആനയെ എഴുന്നള്ളിക്കുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ പേരിലാണ്. അത് ഏതോ ഭക്തർ വഴിപാടായി സമർപ്പിച്ചതാണ്. ആദ്യ റൗണ്ടിലെ നേർച്ചകളെല്ലാം പൂർത്തിയാക്കിയിട്ടുള്ള വഴിപാടുകളാണ് ഇവിടെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. Thank you.
ആനയടി ഗജമേള നടക്കുന്ന വയലാണ് ഈ കാണുന്നത്. ഗജമേളയുടെ ദിവസം ഈ വയലുകളും നാട്ടുവഴികളും ഈ നാടൊന്നാകെ തിരക്കിലമർന്നു പോകാറുണ്ട്. സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആനപ്രേമികളാണ് ഗജമേളയിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേരുന്നത്. കലയും കലാകാരന്മാരെയും ആദരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ആനയടി ക്ഷേത്രം ദക്ഷിണേന്ത്യയിൽ സ്വന്തമായി നവരാത്രി മണ്ഡപമുള്ള മഹാക്ഷേത്രമാണ്. നരസിംഹപ്രിയ നവരാത്രി മണ്ഡപം എന്ന് നാടകാചാര്യൻ ശ്രീ കാവാല നാരായണ പണിക്കരാണ് നാമകരണം ചെയ്തത്. നേർച്ചാന ഇടങ്ങളിൽ എത്തിച്ചേർന്നിട്ടുള്ള ഭക്തരകൾ ക്ഷേത്രത്തിന് മുൻവശത്തുള്ള ആഡിറ്റോറിയത്തിൽ എത്തിച്ചേർന്നു. ഇനി ക്രമ നമ്പർ അടുത്ത റൗണ്ടിലേക്ക് വിളിക്കുകയാണ്. ക്രമ നമ്പർ 92 സുജിത് ശ്രീനിവാസൻ സുമംഗലം പന്നിവിട. ആനയടി പഴയിടം ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ ആന എഴുന്നള്ളത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ ആണ് നിങ്ങളിലേക്ക് എത്തിച്ചത്. അമൽ അജയൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.